ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ അതെ, ടൈറ്റിലെ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക്കാണ്. നമുക്ക് ഒരു കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ട്രക്കിന്റെ ജോലി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വന്നേക്കണത്. ഈ ഒരു കൊല്ലം ട്രക്കിംഗ് ആക്ച്വലി നല്ല ഡൗൺ ആണ്. അതൊരു ഒരു ബിസിനസ് ഓണർക്കായാലും ഒരു ഓണർ ഓപ്പറേറ്ററക്കായാലും, ഓണർ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ട്രക്ക് ഓടിക്കുന്ന ഒരാൾ, സ്വന്തം ആയിട്ടുള്ള ട്രക്ക് ഓടിക്കുന്ന ഒരാൾ, അവർക്കാണെങ്കിലും ഒരു ഡ്രൈവർക്കാണെങ്കിലും നമ്മൾ എല്ലാവർക്കും മൊത്തത്തിലൊരു നഷ്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ലേശം ഡൗൺ ആണ്. അതിൻ്റെ സംഭവങ്ങൾ പറയുവാണെങ്കിൽ റിസഷനും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടാം. നമുക്കെല്ലാം എല്ലാത്തിൻ്റെയും സാധനങ്ങളുടെയൊക്കെ വില കൂടി, ലോഡുകളുടെ ആണെങ്കിലും വില കൂടി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ജീവിച്ചുകൊണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ ട്രക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ എല്ലാവരും ജോലി കണ്ടുപിടിക്കുന്ന ഒരു കഷ്ടപ്പാടിലാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ ജോലി ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ അലഞ്ഞിരിഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ പറയാം, ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനെയാണ്. ജോലി കിട്ടാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്നൊരു ഒരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഒന്നും പറയണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കൊടുക്കാൻ, വെറുതെ പറഞ്ഞു നീട്ടുന്നില്ല. ട്രക്കിങ്ങിൻ്റെ ജോലി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതെ, അത് എല്ലാവർക്കും സംശയമുള്ള ഒരു വിഷയം തന്നെയാണ്. കുറേ ആൾക്കാർ എങ്ങനെയെങ്കിലും റെഫറൻസും കാര്യങ്ങളും കൊണ്ടും കയറിപ്പോകാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് നമ്മൾ പറ്റാവുന്ന പോലെ നമ്മൾ സഹായിക്കാറുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു ജോലി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഓരോ രീതികൾ, കാരണം എനിക്ക് ലൈസൻസ് കിട്ടിയത് ലാസ്റ്റ് 2022 നവംബറിലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ജോലി അന്വേഷിച്ച് ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കരമായ സ്റ്റേജാണ്. നമുക്ക് ഏത് കമ്പനി ചൂസ് ചെയ്യണം, ഏത് ആൾക്കാരോടൊപ്പം ജോലി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ സംശയങ്ങൾ നമുക്ക് ആ നേരത്ത് നമുക്ക് തെളിഞ്ഞു വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പല വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജോലി ശമ്പളം കിട്ടുന്നില്ല, ചിലപ്പോൾ ലോഡ് ഓടിക്കേണ്ടി ചിലപ്പോൾ ശമ്പളം കൊടുക്കാൻ വൈകുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ല കമ്പനി നോക്കി, എന്താ പറയുക, നല്ല ഒരു മാനേജ്മെൻറ്റ് അവരവരൊക്കെ നോക്കി നമ്മൾ കയറേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. ഇതുവരെ നമുക്ക് എന്താ പറയുക, ലോഡൊക്കെ ഓടി 3-4 മാസം കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടാത്ത ആൾക്കാരെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഓരോരുത്തരുടെ ഒരു എന്താ പറയുക ഭാഗ്യക്കേട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് പെടുന്നത്. അതെ, അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ട്രക്കിങ്ങിൻ്റെ ഒരു ഡിസിഷൻ എടുക്കില്ല, ഞാനിപ്പോൾ ട്രക്കിങ്ങിന് കയറാൻ പോകുന്നു എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തൊട്ട് തന്നെ നിങ്ങൾ നമ്മുടെ US വിസ എന്ന് പറയുന്ന സംഭവമുണ്ടായി, US വിസക്ക് അപ്ലൈ ചെയ്ത് വെക്കാം. കാരണം US വിസ ശരിക്കും ഒരു ട്രക്കിംഗ് ഫീൽഡിൽ ഞാൻ പറയുവാണെങ്കിൽ അതൊരു മാൻഡേറ്ററി സംഭവം തന്നെയായിട്ട് ഞാനതിനെ കാണത്തുള്ളൂ. കാരണം അതുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ നല്ല സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ US വിസ എന്ന് പറയുന്നത്. കാരണം കാനഡയുടെ കൂടുതൽ ലോഡുകളും പോകുന്നത് US ലോട്ടാണ്. അപ്പോൾ US ഉള്ളവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ആയിട്ട് അവർ കൊടുക്കുന്നത്. പിന്നെ ഈ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ കുറേ നാൾ ലോങ്ങ് ഒക്കെ ഓടി US ഓടി കഴിഞ്ഞ ആൾക്കാർ, അവർക്ക് പിന്നെ എന്താ പറയുക, കുറേ നാൾ കഴിയുമ്പോൾ മടുക്കും. എന്നുവെച്ചാൽ US ഓടി മടുക്കും, ഫാമിലിയായിട്ട് വിട്ട് നിന്ന് മടുക്കും. അപ്പോൾ അവർ ആരോഗ്യം ലോക്കൽ ഓടാം, കാനഡയുടെ അകത്ത് തന്നെ ഓടാം പെട്ടെന്ന് പോയിട്ട് വരുന്ന ട്രിപ്പ്. അപ്പോൾ അതുകൊണ്ട് കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ കൂടുതലും എന്താ പറയുക, മോസ്റ്റ്ലി ഇൻ കാനഡ ഒരു ട്രിപ്പ് തന്നെ അവർ ചൂസ് ചെയ്ത് അവരതെടുത്ത് അവരത് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫ്രഷറായിട്ട് നമ്മൾ പെട്ടെന്ന് ഇൻ കാനഡ ജോലി മാത്രം മതി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്നിരിക്കത്തില്ല, മനസ്സിലായില്ല. കാരണം നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടുതലും പുറത്തോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചാൻസസ് കൂടുതലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രഷറായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിന്, ലൈസൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നേരെ US ഒക്കെ അപ്ലൈ ചെയ്തിടുക, അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നുണ്ടെങ്കിൽ US കയ്യിലെടുക്കുക, കയ്യിലെടുത്തിട്ട് പിന്നെ നിങ്ങൾ ട്രക്കിങ്ങിൻ്റെ പഠിക്കാനോ എന്തെങ്കിലും പോയിക്കോ.
പഠിച്ചു കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ജോലി അന്വേഷിക്കണം. ഈ ജോലി അന്വേഷിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല പല രീതികളുണ്ട്. നമുക്കൊന്ന് നമുക്ക് കിജിജി വഴി നമുക്ക് ജോലി തപ്പിക്കണ്ടുപിടിക്കാം. എ ഇസഡ് ഡ്രൈവറിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തപ്പിക്കണ്ടുപിടിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ എഇസഡിൻ്റെ ജോലിയുടെ വേക്കൻസികൾ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. മാർക്കറ്റ് പ്ലേസിൽ ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ ജോലികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതുവഴിയെല്ലാം നിങ്ങൾക്ക് ജോലികൾ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം, എനിക്ക് ലൈസൻസ് കിട്ടി വിത്തിൻ ഒരു 1 വീക്ക്. ഇപ്പോൾ ഒരു മൺഡേ ആണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. നെക്സ്റ്റ് മൺഡേ എനിക്ക് ആക്ച്വലി ഒരു കമ്പനി ഒരു ഇൻ്റർവ്യൂ കോളിന് വരാൻ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞായിരുന്നു. അത്രയും പെട്ടെന്ന് എനിക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. ഞാൻ ആ ജോലി എടുത്തില്ല, എന്നാലും എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, ഈ ജോബ് ബാങ്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. jobbank.gc.ca ഇതാണ് വെബ്സൈറ്റ്, ഞാനിവിടെ എഴുതി കാണിക്കാം. ഓക്കെ, jobbank.gc.ca ഈ ഒരു വെബ്സൈറ്റും ഉണ്ട്. ഇതുപോലത്തെ ഇതിൻ്റെ ഒരു ആപ്പും ഉണ്ട് നമ്മുടെ മൊബൈലിൽ. അപ്പോൾ ഈ ആപ്പ് വഴി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ഈ വെബ്സൈറ്റ് വഴി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്തൊരു നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം. അതിൻ്റെ അകത്തൊരു പ്രൊഫൈൽ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുക. നമ്മൾ ഏത് ടൈപ്പ് ജോലിയാണ് നോക്കുന്നത്, നമ്മൾ ഫ്രഷറാണോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കുക. അതിൻ്റെ അകത്ത് നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് എഇസഡ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ, ഇപ്പം ഞാനിപ്പോൾ കിച്ചണറിലായതുകൊണ്ട് കിച്ചണർ ലൊക്കേഷനിലുള്ള ജോലികളെല്ലാം അതിൻ്റെ അകത്ത് കിട്ടും. അപ്പം എന്താ പറയുക, ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ കയറുക, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജോലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇനീഷ്യലായിട്ടുള്ള വഴികൾ നമുക്ക് ഒരു ജോലി കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ളത്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ജോലികളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ ലൈസൻസ് എന്നെടുത്തു, നമ്മൾ എവിടെയൊക്കെ ഓടിയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ കുറേ നമുക്കൊരു ഒരേ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ള ഉത്തരങ്ങളില്ല, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ചിലപ്പോൾ ഒരു വണ്ടി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നും നടക്കണില്ല. ഇപ്പോൾ കിജിജി നോക്കി, മാർക്കറ്റ് പ്ലേസ് നോക്കി, ഞാൻ ഈ പറഞ്ഞ ആപ്പ് നോക്കി, ഇതിലൂടെ ഒന്നും നിങ്ങൾക്ക് ജോലിയുടെ ഒരു അവസ്ഥ വരണില്ല എങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ മാപ്പ് എടുക്കുക. നിങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കുറച്ച് നിങ്ങൾ ടൊറൻറ്റോയിൽ താമസിക്കണമെങ്കിൽ മിസ്സിസാഗ റീജിയനിലാണ് കൂടുതലും ട്രക്കിംഗ് കമ്പനികളൊക്കെ ഉള്ളത്. അപ്പോൾ മിസ്സിസാഗ റീജിയനിലോട്ട് നേരെ വിടാം. ആ വിടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം റിസർച്ച് കടത്താം, ഏതൊക്കെ കമ്പനികളിൽ കയറണം. അങ്ങനെ കുറേ കമ്പനികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. കുറേ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഓക്കെ ഇന്ന ഇന്ന കമ്പനികൾ നിങ്ങൾ ചെല്ലാം. അപ്പോൾ നിങ്ങൾക്കറിയില്ല അവിടെ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിതും പറഞ്ഞു നിങ്ങൾ നേരെ വണ്ടി എടുക്കുക, നേരെ വിടാം, മിസ്സസ് ആഗയിലോട്ട് വിടാം. രാവിലെ തൊട്ട് ഓരോരോ കമ്പനി കയറി ഇറങ്ങാം. നിങ്ങളുടെ സി വി ഓ ആർ, പിന്നെ ഡ്രൈവേഴ്സ് ആബ്സ്ട്രാക്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എഇസഡ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സി വി ഓ ആറും ആബ്സ്ട്രാക്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചിട്ട്, പിന്നെ നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ കോപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം, പിന്നെ യു എസ് വിസ ഉണ്ടെങ്കിൽ യു എസ് വിസയുടെ കോപ്പി, ഇതെല്ലാം നിങ്ങൾ കയ്യിലെടുത്ത് വെക്കാം. കയ്യിലെടുത്ത് വെച്ചാൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇതൊക്കെ ആയിട്ട് നിങ്ങൾ നേരെ ഇറങ്ങാം. ഇറങ്ങി ഓരോരോ കമ്പനികൾ നിങ്ങൾ കയറി ഇറങ്ങും. ഓരോരോ കമ്പനികൾ കയറി ഇറങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ നേരിട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ, മനസ്സിലായി, നേരിട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും യു ആക്ച്വലി നീഡ് എ ജോബ് എന്നുള്ളൊരു സംഭവം, നിങ്ങൾക്ക് ജോലി ആവശ്യമാണ് എന്നുള്ളൊരു സംഭവം അവർക്ക് എന്താ പറയുക, ഒരു തീർപ്പൊരു ഓക്കെ ഇവൻ ജോലി എടുക്കാൻ റെഡിയാണ്, ഇവൻ ഇവിടം വരെ വന്ന് അന്വേഷിച്ചു, ഓക്കെ ഇവൻ ജോലി എടുക്കാൻ റെഡിയാണ് എന്നുള്ളൊരു ഒരു തോന്നൽ ആ ഒരു കമ്പനിയിൽ ഒരാളേക്ക് നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരിലുണ്ടാവും. അപ്പം ബൈ ചാൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ വന്ന് ചേരും, മനസ്സിലായി. നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർ ചിലപ്പോൾ ആ നിമിഷം തന്നെ ഓക്കെ അന്നൊരു കാര്യം ചെയ്യാം, ഇവൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ ഒരു ട്രക്ക് അവിടെ കിടപ്പുണ്ടാവും, ആ ട്രക്ക് ഒരു ട്രെയിലറായിട്ട് ഹുക്ക് ചെയ്യാൻ പറയും. അതായിട്ട് ചിലപ്പോൾ ഒരാൾ വണ്ടിക്കകത്ത് കയറിയിരിക്കും, നിങ്ങളെ കൊണ്ട് ആ സിറ്റി ചിലപ്പോൾ കുറച്ചൊന്ന് ഓടിക്കും, എങ്ങനെയുണ്ട് നിങ്ങളുടെ വടവും തിരിവും കാര്യങ്ങളും, നിങ്ങളുടെ വണ്ടി റിവേഴ്സ് വിടുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കും.
ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ അവർ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ച് ഓഫീസിൽ കയറുമ്പോൾ അവർ പറയും ഓക്കെ നിങ്ങൾ എന്നോട്ട് റെഡിയാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചോളൂ. മനസ്സിലായില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡ്രൈവർമാർ ആവശ്യമുണ്ടോ? ചിലപ്പോൾ അവർ ആ നേരത്തൊന്നും ഓൺലൈൻ പോസ്റ്റിലൊന്നും ചെയ്യത്തില്ല, ചിലപ്പോൾ കിജിജിലിടില്ല, മാർക്കറ്റ് പ്ലേസിലിടില്ല, ചിലപ്പോൾ ഞാനീ പറഞ്ഞ ജോബ് ബാങ്ക് ഡോട്ട് ജി ആ ഒരു വെബ്സൈറ്റിൽ ഇടത്തില്ല. അപ്പോൾ ആ നേരത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിയില്ലേ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ഒരാളെ ചിലപ്പോൾ അവർക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ നിങ്ങളവിടെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വന്നു, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളായതുകൊണ്ട് നിങ്ങൾ വന്നു, അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് എടുത്ത് കളയാം എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ അവരവരുടെ ജോലിക്ക് എടുക്കും. മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ഒരു ഇതിൽ നിങ്ങൾ രാവിലെ തൊട്ട് ഓരോ കമ്പനികൾ ട്രക്കിംഗ് കമ്പനികൾ കയറി ഇറങ്ങുവാണെങ്കിൽ ഒരു മാക്സിമം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ജോലിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒത്തു കിട്ടുമായിരിക്കും. മനസ്സിലായില്ലേ? കാരണം ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത് ഇസ് മോർ പവർഫുൾ ദാൻ എ ഫോൺ കോൾ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ചെന്ന് സംസാരിക്കുക. അങ്ങനെയാണ് നമുക്ക് ശരിക്കും ട്രക്കിംഗ് ജോലി കണ്ടുപിടിക്കാൻ പറ്റാവുന്നത്. ഒരു വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലാവും ഓരോരോ കമ്പനികൾ കയറി ഇറങ്ങുക, നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കമ്പനികൾ എങ്ങനെയാണ്, ആൾക്കാരെങ്ങനെയാണ്, അവരുടെ സംസാരം എങ്ങനെയാണ്, അവരുടെ നിങ്ങളോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, ഓരോ ഡ്രൈവർ വരുമ്പോൾ അവരോടുള്ള അപ്രോച്ചും കാര്യങ്ങളും എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആളുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ എന്നൊരു കാര്യം ചെന്നാൽ പിന്നെ ഇയാൾ വേണ്ട, നമുക്ക് വേറെ കമ്പനി നോക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത കമ്പനിയിൽ പോവാം. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് ഏതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളെക്കാളും മുന്നേ ട്രക്കിംഗ് ഫീൽഡിൽ കയറിയ ഒരാളുണ്ട്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ലിമേഷ്. അപ്പോൾ ലിമേഷ് എന്നേക്കാളും 6 മാസം മുന്നേ ട്രക്കിംഗ് ഫീൽഡിൽ കയറിയ ആളാണ്. അപ്പോൾ ലിമേഷിന് ആ നേരത്തൊരു ടീം ഉണ്ടായില്ല, എനിക്കും ആ നേരത്തൊരു ഒരു ടീം മെമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നേരത്ത് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചൊരു തീരുമാനം എടുക്കും, ഓക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഇപ്പോൾ രണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഒരുമിച്ച് ഇറങ്ങിയാൽ ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും. എന്നാലും ബൈ ചാൻസ് കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം 3 മാസം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ആ പുള്ളിയായിട്ട് ഇറങ്ങിയിട്ട് നേരെ കമ്പനികളിൽ കയറി ഇറങ്ങുക. അപ്പോൾ ചിലപ്പോൾ ഇനീഷ്യലി ചിലപ്പോൾ നിങ്ങൾക്ക് ശമ്പളമൊക്കെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഒരു 27 സെൻറ്റ് 26 സെൻറ്റ് ചിലപ്പോൾ അതൊക്കെ കിട്ടത്തുള്ളൂ. എന്നാലും എന്താ പറയുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അവർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ കമ്പനിയിൽ കറക്റ്റായിട്ട് ഓടിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവർ പിന്നെ പതിയെ പതിയെ അവർ കൂട്ടിത്തരും. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി എന്തായാലും ശമ്പളം കുറവായിരിക്കും. എന്നാലും ഓവറായിട്ട് ഒരു 26 സെൻറ്റിൽ കുറവ് എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം ആ ഒരു റേഞ്ചൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു സാലറിയാണ്, അതൊരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ട്രക്കിംഗ് ഫീൽഡിൽ അത് കുറവായിട്ടുള്ള സാലറിയാണ്. കാരണം നിങ്ങൾ ആ ഒരു റേഞ്ചിൽ പോകുമ്പോൾ അത് നിങ്ങളുടെ ഭാവിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ പിന്നീട് നിങ്ങൾ കൂട്ടിച്ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിക്കിട്ടുക ചിലപ്പോൾ 1 സെൻറ്റ് 2 സെൻറ്റ് കൂട്ടിക്കിട്ടണം. അപ്പോൾ 25 അല്ലെങ്കിൽ 25 കിട്ടണമെങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് ആയിക്കൊണ്ട് കൂടി ചോദിക്കുമ്പോൾ 26 27 കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് നല്ല ഒരു ശമ്പളം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. കാരണം ട്രക്കിംഗ് കമ്പനികൾ കുറേ ഉണ്ട്, നിങ്ങൾ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു എന്താ പറയുക, നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. മനസ്സിലായില്ലേ? ഇറങ്ങിത്തിരിക്കണം, അതാണ് നിങ്ങളുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഇറങ്ങിത്തിരിച്ച് എന്തായാലും ജോലി കിട്ടും. അപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം തന്നെയാണ് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ ഫ്രണ്ട്സാണെങ്കിലും ട്രക്കിംഗ് ഫീൽഡിലോട്ട് എല്ലാവരും കടന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കാന്ന് വെച്ചത്. എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളും ട്രക്കിങ്ങിൻ്റെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, സോറി, നിങ്ങൾ മെസ്സേജ് അയക്കുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ നിന്ന് വെച്ചാൽ മെസ്സേജ് അയക്കാം. എന്താ പറയുക, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോലി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം. ഞാൻ കുറച്ചാളിങ്ങനെ വിചാരിക്കണം, നമ്മൾ അറിയിക്കണം ഇങ്ങനെയാണ് ജോലി കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ കുറേ രീതികളുണ്ട്. അപ്പം ട്രക്കിങ്ങിൽ കയറിയിരിക്കുന്ന ആൾക്കാർ ജോലി കണ്ടുപിടിക്കാൻ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ വഴികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്തായാലും. അപ്പോൾ ഇത് ചിലപ്പോൾ മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ എന്താ പറയുക, നമ്മുടെ വ്യൂവേഴ്സിന് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതെ, അപ്പോൾ ഈ ഒരു രീതികളിലൂടെ തന്നെയാണ് എനിക്കും ജോലിയൊക്കെ വന്ന് ചേർന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ട്രക്കിംഗ് ഫീൽഡിലുള്ളവരാണെങ്കിൽ പോലും, അല്ല സോറി, ട്രക്കിംഗ് ഫീൽഡിലുള്ളവരാണെങ്കിലും ട്രക്കിങ്ങിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും കാനഡയിൽ വന്നിട്ട് ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഞാനൊരു
എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ് നേരുന്നു. എല്ലാവർക്കും ജോലി കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ മാറി മറിയും, അത് ഉറപ്പാണ്. എല്ലാവരും ബാക്ക് ടു നോർമലായിട്ട് മാറും. അതെ, ഇതൊക്കെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു റിസഷൻ അങ്ങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഞാൻ ശരിക്കും ഒരു പോസ്റ്റ് കോവിഡ് എന്ന രീതിക്കാണ് ഞാൻ, പോസ്റ്റ് കോവിഡിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ. അതെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.